അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. മാഷാല്ല, നമ്മളൊക്കെ റാഹത്തായിട്ട് ഇരിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ നമ്മളെ ചെറിയൊരു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ആദ്യം ചെയ്യുന്ന പണികളാണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഞാൻ കലത്തപ്പ് ഒഴിക്കലാണല്ലോ അല്ലേ. അപ്പോൾ കലത്തപ്പൊക്കെ അതാ വെന്ത് വന്നിക്കണ്. അപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് കേട്ടോ. ചൂടൊക്കെ പോയതിന് ശേഷം അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഞാനിങ്ങനെ എടുത്തുകാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തുനിന്ന് കലത്തപ്പത്തിന് കാണിച്ചു തരികയാണ്. അപ്പോൾ കലത്തപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിക്കണ്. അപ്പോൾ ഇതാ കലത്തപ്പ് എടുത്തിട്ട് നമ്മൾ ആ കുക്കറിലൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയേക്കണ്. അടിക്കൊന്നും പിടിച്ചാതെ വൃത്തിക്ക് കിട്ടിയേക്കണ് കലത്തപ്പൊക്കെ നന്നായിട്ട് വൃത്തിയിൽ ആരൊക്കെ എടുത്ത് വന്നിക്കണം കേട്ടോ. കണ്ടോ, ആരാരും എടുത്ത കലത്തപ്പം തന്നെയാണ്. അപ്പോൾ ഞാനീ പൊരിച്ച പത്തിരി പൊരിച്ച് കഴിയണതിൻ്റെ മുമ്പാണ് കേട്ടോ ഞാനിത് എടുത്തേക്കാനായിക്കണോന്ന് നോക്കിക്കാണ്ട് അതെടുത്തത്. അപ്പോൾ ഇതാ മറ്റത് ഞാൻ പൊരിക്കണുണ്ട്. അപ്പോൾ നമ്മളെ എണ്ണക്കോരിൻ്റെ ഇത് പോകുന്ന നിൽക്കണം കേട്ടോ. വെൽഡ് ചെയ്തത് അവിടെ നിന്നൊക്കെ പോകുന്ന നിൽക്കണം. അപ്പോൾ പുതിയൊരു എണ്ണക്കോരി നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ പിന്നെ അങ്ങാടിക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ ഇത് മറക്കുവാണ് കേട്ടോ. കുറേ ദിവസമായി ഇതിങ്ങനെ പോരാനായി നിന്നിട്ട് ഇപ്പോഴൊക്കെ നമ്മൾ മറന്ന് പോവാണ് വാങ്ങാൻ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വാങ്ങണം ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ പൊരിച്ചെടുത്തിട്ട് ഞാൻ അവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാനാകുമ്പോൾ തന്നെ ചോറ് വേണ്ടേ. പിന്നെ ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ പോകട്ടെ ഇവിടുന്ന്. അപ്പോൾ തന്നെ ചോറും അവർക്കില്ല കൂട്ടാനൊക്കെ ആകണം. അപ്പോൾ പത്തിരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം. പത്തിരിയൊക്കെ ഞാൻ പിന്നെ ഇതേപോലെ ഈ കൊട്ടിയിൽ ഇങ്ങനെ എണ്ണ പോകാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇതേപോലത്തെ നമ്മളാ നെറ്റിൻ്റെ കൊട്ടിയിൽ കുറച്ച് പത്തിരി അവിടെ വേറെ ഉണ്ട്. അപ്പോൾ നമ്മളെ കലത്തപ്പൊക്കെ എന്താ റെഡി ആയിക്കണ്. ഞാൻ പാത്രത്തേക്ക് മാറ്റി കൊടുത്തേക്കണ്. അപ്പോൾ അത്യാവശ്യം കട്ടിയും പിന്നെ കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് തന്നെ കിട്ടിയേക്കണ്. മാഷാല്ലാ, ചിലപ്പോൾ സമയത്ത് നമ്മളെത്ര എന്നുണ്ടാക്കണമെന്നാണ് പറഞ്ഞിട്ടും കാര്യമില്ല. ചിലപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും, മറക്കൂട്ടോ, ഓഫാക്കാൻ മറന്നുകൊണ്ട് അടി കരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഇപ്പോൾ അങ്ങനെ മറക്കലൊന്നും ഇല്ല. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കുമല്ലേ, മറവി നമുക്കില്ല തന്നെ. എനിക്ക് പ്രത്യേകിച്ച് ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ പൂവടക്കാണ് കേട്ടോ ഓർഡർ. സ്കൂളിലേക്ക് നിന്ന് പിന്നെ പൂവട ഉണ്ട്, ഓർഡറുണ്ട്. പിന്നെ നമ്മൾ കടയിക്കില്ല പൂവട. അപ്പോൾ ഒക്കെ ഒരുമിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനു തേങ്ങയൊക്കെ അവിടെ എടുത്ത് വെച്ച് വെച്ചിരിക്കണം. തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കണമെങ്കിൽ നമ്മളെ തേങ്ങ ഓരോന്നിനെ ഈ തേങ്ങ അങ്ങോട്ട് പൊട്ടിക്കിട്ടില്ല കേട്ടോ. കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേദനയ്ക്ക് കേട്ടോ. ഇങ്ങനെ പിന്നെ കത്തിയിട്ട് മേടുമ്പോൾ ഒറ്റയടിക്കണ പൊട്ടിയിട്ടില്ല. അതിൻ്റെ കോണിങ്ങനെ തട്ടുമ്പോൾ ഒരു വേദനയാണ് അല്ലേ. ചില തേങ്ങക്ക് ഒറ്റ ഇതിന് തന്നെ പൊട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു രണ്ട് മൂന്ന് തേങ്ങ പൊട്ടിച്ചിട്ടാണ് വെച്ചിരിക്കണം കേട്ടോ. ചിരവാൻ വേണ്ടി വെച്ചിരിക്കണ്. അത് കുറച്ച് ചിരവിയും വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ പൊട്ടിച്ച് റെഡിയാക്കി വെക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ പൂവടക്ക് കുറച്ച് വെള്ളം ഞാനിപ്പോൾ വെച്ചിരിക്കണം കേട്ടോ. ബാക്കിയും കൂടി നമുക്ക് വാട്ടിയെടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം കുറച്ചൊന്ന് വാട്ടിയെടുക്കണുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിന് അർജൻറ്റിൽ കൊടുക്കാനുള്ളത് കൊടുക്കാനാണ് കേട്ടോ ഈ വാട്ടിയെടുക്കണത്. അപ്പം പിന്നെ ഞാൻ ആദ്യം വാട്ടിയ പാത്രം തന്നെ ഒന്നും ഇങ്ങോട്ട് കേക്കിയിട്ടുള്ളൂ. ഉള്ളത്തെ ആ പൊടിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ പൊടി വാട്ടിനല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ അതാ പിന്നെ ഞാൻ പാകത്തിനാക്കി ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. നമ്മളെ അരിപ്പൊടി നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ ഇല്ല പോലെ തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കണുണ്ട്. പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടണത്. പൂവടേൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടുകൊണ്ട് എല്ലാവരും നമ്മളെ കൂട്ടുകാരൊക്കെ കണ്ടുക്കണല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റ് വന്നതിന് പൂവട ഉണ്ടാക്കിയിട്ട് ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾ വിളിച്ചിനും. പിന്നെ കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. നമ്മൾ അറിയണമല്ലോ കേട്ടോ പരിചയക്കാർ. പിന്നെ അല്ലാത്തൊരു കമൻറ്റിൽ അറിയിച്ചിനി പൂവട പിന്നെ ഇതുമായിട്ട് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ റെഡിയായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ സന്തോഷം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ വീഡിയോയിലൂടെ ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ വാട്ടിങ്ങാണ്ട് പൊടിയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചപ്പോൾ ഇതിന് ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ച വെള്ളം എന്തായിക്കണേ നോക്കിട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിക്കണ്. അപ്പോൾ ഇതിന് ഞാൻ അരിയൊക്കെ കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ രണ്ട് മൂന്നാല് തേങ്ങ മുറിച്ച് ചിരകി വെച്ചീനിയും പറഞ്ഞില്ലേ.
ആ ചെറിയ ചിരട്ടേനട്ട് ഈ സൈഡിൽ കാണുന്ന ഈ പാത്രത്തിൽ ആ തേങ്ങയും അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങോട്ട് പുറത്തി കൊടുന്നുകൊണ്ട് ബാക്കിയുള്ളതും കൂടി ചിരവിടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് മൊത്തത്തിലൊരു 100 ചിലാനും പൂവട ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഒരു 110 പൂവട വേണം ടോട്ടല്. അപ്പം ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയ്ക്ക് ചിരവിടുക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം ചിരകി വെച്ചിനി മൊത്തത്തിൽ രണ്ട് ശർക്കര തന്നാലും ഇത് തികയില്ല കേട്ടോ. 2-3 തേങ്ങയും കൂടി ഇത് കഴിഞ്ഞും വേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ചോറ് വെന്തിക്കണോ നോക്കിയപ്പോൾ ചോറ് വെന്തിക്കണം കേട്ടോ. ചോറ് വെന്തിട്ട് വേണം തൂറ്റിയിട്ട് വേണം നമുക്ക് ഇവിടെ പൂവട ആവിയായിട്ടാൻ ചെമ്പ് വെക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ സ്പീഡിൽ പണിയെടുക്കുന്ന ടൈം തന്നെ രാവിലെ. അപ്പോൾ അതാ ഞാൻ പിന്നെ സോനുവിനും അദ്രസ് പോകാൻ ആയപ്പോൾ തന്നെ ചായക്ക് വെള്ളം വെച്ചിന് അതൊക്കെ തിളച്ച് വന്നിരിക്കണം. പിന്നെ കടി പുട്ടാണ് കേട്ടോ ചുട്ടിക്കണത്. അതിക്ക് പഴമാണ്, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുട്ടും പഴമാണ് കേട്ടോ അന്ന് നമുക്ക്. പിന്നെ അതാ പൊടിയൊക്കെ കുഴച്ച് ഒക്കെ ഉരുട്ടി വെച്ചിരിക്കണം. ഇനി നമുക്ക് പൂവടനെ ഓരോന്നാക്കി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ളൂ കേട്ടോ. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ പിന്നെ റെഡിയാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ചോറ് വന്നപ്പോൾ ഞാൻ ചോറ് ഊറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 7:30 ആകുമ്പോഴത്തേന് ചോറും ചായയും കടിയും പിന്നെ നമുക്ക് കൊടുക്കാല്ല കടിയും ഒക്കെ ആവണം കേട്ടോ. പിന്നെ സ്കൂൾക്ക് കൊടുക്കാല്ല കടിയൊക്കെ ഒരു 10:30 10:30 ആകുമ്പോഴത്തേന് അതും ആവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഈ ചോറുണ്ടായി ഒലിക്കില്ല കൂട്ടാനും ആയാൽ പിന്നെ എവിടേക്ക് നോക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്കൂൾക്കില്ല പിന്നെ കടി ഉണ്ടാക്കും കേട്ടോ ഞാൻ. അപ്പോൾ പൂവടയ്ക്ക് അതാ ഉണ്ടാക്കി എന്താ ബോക്സിലാക്കി ബട്ടർ പേപ്പർ വെച്ച് അടച്ച് വെച്ചിന്. അപ്പോഴാണ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത്. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.